നമസ്കാരം നൻബാബ്, മറ്റൊരു പുള്ളിയിലോട് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ റോക്കി വായിലെ പുള്ളി ഇന്നലെ ദുബായിൽ നിന്ന് വിളിച്ചു നടന്നു. അപ്പോൾ പുള്ളി എന്നോട് ചോദിക്കുകയാണ്, എടാ കാറ് കുറേ ആയില്ലേ നീ ചെയ്യണം, ഇനി രണ്ട് എയർക്രാഫ്റ്റിൻ്റെ വീഡിയോ ചെയ്യുന്നത്. അവനൊരു തമാശയ്ക്ക് പറഞ്ഞു. പക്ഷേ അവനത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു, ശരിയാണോ, നമുക്ക് ആക്സസബിൾ ആയിട്ട് കുറച്ച് എയർക്രാഫ്റ്റ്സ് ഉണ്ട്, അപ്പോൾ അതൊന്ന് കാണിച്ചൊരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ സംഭവം വെറൈറ്റി ആയിരിക്കും. പിന്നെ ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ വേറെ ആരും ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ രണ്ട് എയർക്രാഫ്റ്റുകളാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നായി ഞാൻ നിങ്ങൾക്ക് ഇന്ന് പുതിയൊരു ആപ്പ് കൂടെ പരിചയപ്പെടുത്തരാം. റമ്മി സർക്കിൾ എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇതിനകത്ത് റമ്മി കളിക്കുന്നതിലൂടെ നിങ്ങൾക്ക് റിയൽ ക്യാഷ് വിൻ ചെയ്യാൻ സാധിക്കും. ഈ ഗെയിം കളിക്കാൻ വളരെ എളുപ്പമാണെന്ന് മാത്രമല്ല, ഈ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് 100% വെൽക്കം ബോണസോടെ കിട്ടുന്നതായിരിക്കും. പിന്നെ ഈ സ്ക്രീനിലെ ഗ്രാഫിക്സ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗ്രാഫിക് ഇൻ്റർഫേസ് ഉള്ള ഒരു ഗെയിമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കളിക്കാനും വിൻ ചെയ്യാനും വളരെ ഈസി ആയിരിക്കും. ഈ ആപ്പിലൂടെ നിങ്ങൾ വിൻ ചെയ്യുന്ന ക്യാഷ് Paytm പോലുള്ള വളരെ സേഫ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ മെത്തേഡുകളിലൂടെയാണ് നിങ്ങളുടെ അടുത്തേക്ക് എത്തുക. അതും ഒട്ടും ഡിലേ ഇല്ലാതെ തന്നെ. 10 ലക്ഷത്തിലധികം യൂസേഴ്സ് കളിക്കുകയും അതേപോലെ റിയൽ ക്യാഷ് വിൻ ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് റമ്മി സർക്കിൾ. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കണ്ട. ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ അങ്കമാലിൽ എൻ്റെ വൈഫ് ഹൗസിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ ഓപ്പോസിറ്റായിട്ട് ശാശിവിത് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഞാനൊക്കെ പഠിച്ച പോലത്തെ എയർക്രാഫ്റ്റ് സയൻസ് എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഞാൻ പണ്ട് ഈ സെൻട്രൽ ഗവൺമെൻറ് ഒരു എക്സാം ഉണ്ട് വർഷത്തിലൊരിക്കും, അത് എഴുതാൻ വേണ്ടി ഞാനിവിടെ വരുവായിരുന്നു. അപ്പോൾ എങ്ങനെ എനിക്ക് ഇവിടെ ഒരു എയർക്രാഫ്റ്റുള്ള കാര്യം അറിയണം. അപ്പോൾ ഞാൻ ഇവിടുത്തെ സ്റ്റാഫിനെ ഒന്ന് കോൺടാക്ട് ചെയ്തു. ബ്രോയുടെ പേര് എങ്ങനെയായിരുന്നു? ഹായ്, എൻ്റെ പേര് ടോണിയാണ്. ഞാൻ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഡെപ്യൂട്ടി അഡ്മിൻ ഡയറക്ടർ ആയിട്ട്. ഡെപ്യൂട്ടി അഡ്മിൻ ഡയറക്ടർ ഇവിടെ? ഹായ്, എൻ്റെ പേര് ആൻസൺ എന്നാണ്. ഞാൻ ഇവിടെ അഡ്മിൻ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നു. അഡ്മിൻ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ ഇവർ എന്തായാലും വന്നോളാം പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഇന്ന് നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ എയർക്രാഫ്റ്റിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് എൻ്റെ കഴിഞ്ഞ വീഡിയോനകത്ത് കുറേ കാര്യങ്ങൾ അറിയാൻ താല്പര്യമെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തായിരുന്നു. ആ കാര്യങ്ങളും പിന്നെ കുറച്ച് ബേസിക് ആയിട്ടുള്ള നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ ഇന്നത്തെ വീഡിയോ കാണാം. ഈ ചെറിയ എയർക്രാഫ്റ്റ് നമുക്ക് ആദ്യം ഓടിച്ചൊന്ന് കണ്ടുപോക്കാം. ഇതെന്ന് പറയുന്നത് സെസ്നയുടെ 152 എന്ന് പറയുന്ന ഒരു മോഡലാണ്, സെസ്ന 152. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് പിസ്റ്റൺ എഞ്ചിനാണ്. നമ്മുടെ കാറിലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ പിസ്റ്റൺ എഞ്ചിനാണ് ഇതിനകത്ത് വരുന്നത്. അത് വെച്ച് ഈ പ്രൊപ്പല്ലർക്ക് ഇറക്കി അതിൽ നിന്നുണ്ടാക്കുന്ന പവർ കൊണ്ടാണ് ഈ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുന്നത്. ഇതിനകത്ത് ആകെ രണ്ട് പേർക്ക് ഇരിക്കാനുള്ള സ്ഥലമേ ഉള്ളൂ, ഒരു പൈലറ്റിനും കോ പൈലറ്റിനും. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ട്രെയിനിങ് പർപ്പസുകൾക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ എന്താ പറയുക, ഇതിനകത്ത് ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു മെക്കാനിസമാണ് കംപ്ലീറ്റായിട്ട് ഈ എയർക്രാഫ്റ്റിനകത്ത് വരുന്നത്. ലിയർജെറ്റ് എന്ന് പറയുന്ന അമേരിക്കൻ മാനുഫാക്ചറിൻ്റെ ഒരു എയർക്രാഫ്റ്റാണ് ഈ കിടക്കുന്നത്. ഇവിടെ മോഡൽ നമ്പറൊക്കെ എഴുതിയിട്ടുണ്ട്. ലിയർജെറ്റ് 25B എന്നാണ് ഇതിൻ്റെ മോഡൽ നെയിം വരുന്നത്. ഇത് 1966 മുതൽ 1982 വരെയാണ് ഈ സാധനം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതാണ് ഈ എയർക്രാഫ്റ്റിന് മുന്നിൽ നിന്നുള്ള ലുക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1980s ഇതിൻ്റെ പ്രൊഡക്ഷൻ നിർത്തിയുണ്ട്. നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഒരു വിൻറ്റേജ് എയർക്രാഫ്റ്റ് എന്ന് വിളിക്കാം. അപ്പോൾ ഇതിനകത്ത് ആദ്യം ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ വരുന്ന ഈ ഭാഗത്തിന് നമ്മൾ പൊതുവെ പറയാൻ നോസ് എന്നാണ് ഈ ഫ്രണ്ട് ഭാഗത്തിന്. അതിൽ തന്നെ ഈ ഫ്രണ്ടിൽ വരുന്ന ഏരിയ നമ്മൾ ഡോം എന്ന് വിളിക്കുന്നേ. ഇത് മുതൽ ഇതുവരെയുള്ള ഏരിയ നമ്മൾ ഡോം എന്ന് വിളിക്കും. ഇതിനകത്ത് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. പിന്നെ ഇവിടെ താഴത്ത് വരുന്നത് ഇതിൻ്റെ വീല് വരുന്നത് നിങ്ങൾക്ക് കാണാം. 1, 2, 3 അങ്ങനെ 3 വീലുകളാണ് ഇതിനകത്ത് വരുന്നത്. ഇതിനെ നമ്മൾ ലാൻഡിംഗ് ഗിയർ എന്നാണ് ഏവിയേഷൻ ഭാഷയിൽ വിളിക്കുന്നത്. പിന്നെ ടേക്ക് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ഈ സാധനം ഇതിനകത്തേക്ക് പോവും, ഈ കമ്പാർട്ട്മെൻറ്റിനകത്തേക്ക് പോവും. ഇതിനെ പറയുന്നത് വീൽ വെൽ ബേ എന്നാണ് അതിനെ പറയുന്നത്. പിന്നെ ഇവിടെ ഇങ്ങനെ കുറേ സാധനങ്ങൾ നിങ്ങൾക്ക് കാണാം. ഇതെന്താണെന്ന് വെച്ചാൽ ഇതിനെ പ്രോബുകൾ എന്നാണ് പറയുക. ഇതിനകത്തൂടെ എയർ കടന്നുപോയി, ഫ്ലൈറ്റിൽ പറക്കുമ്പോൾ ഇത് കടന്നുപോയി ആ എയറിൻ്റെ കുറേ മെഷർമെൻറ്റ്സ് എടുത്തിട്ടാണ് പുറത്തുള്ള ടെമ്പറേച്ചറും എന്താ പറയുക പ്രഷറും കാര്യങ്ങളൊക്കെ എയർക്രാഫ്റ്റിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് നമ്മുടെ ഡോറുകൾ വരുന്നത്. അത് ഞാൻ പിന്നീട് തുറന്ന് കാണിച്ചു തരാം. ഇവിടെ പുറത്ത് നമ്മുടെ വിങ് ഉണ്ട്. ഈ വിങ് ഭയങ്കര തിന്നാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പൊതുവെയുള്ള എയർക്രാഫ്റ്റുകളിനകത്ത് ഈ വിങ്ങിനകത്ത് ഫ്യൂൾ ടാങ്ക് വരും, ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിരുന്ന പോലെ. പക്ഷേ ഇതിനകത്ത് ഫ്യൂൾ ടാങ്ക് വരുന്നത് ഇതിന് ഇവിടെയാണ്, ഈ തുമ്പത്താണ് അവർ ഫ്യൂൾ ടാങ്ക് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിങ്ങിന് കുറച്ച് കട്ടിയും കുറവാണ്. പിന്നെ ഇവിടെ താഴത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്കിൽ 2 ലാൻഡിംഗ് ഗിയറുകൾ ഇവിടെ വരുന്നുണ്ട്. അതിനകത്ത് ലൈറ്റൊക്കെ നിങ്ങൾക്ക് കാണാം. ഇത് ലാൻഡിങ്ങിൻ്റെ സമയത്ത് മാത്രം ഓൺ ചെയ്യുന്ന ലൈറ്റാണ്. പിന്നെ എന്താ പറയുക, അത് കയറിപ്പോകാനുള്ള കമ്പാർട്ട്മെൻറ്റും ഇവിടെ നമുക്ക് കാണാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് നമ്മുടെ എഞ്ചിൻ വരുന്നത്. ഇപ്പോൾ നിങ്ങൾ കുറേ കൊമേഴ്ഷ്യൽ എയർക്രാഫ്റ്റിലൊക്കെ കാണുമ്പോൾ വിങ്ങിൻ്റെ താഴത്തായിട്ട് എഞ്ചിൻ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇതിനകത്ത് വരുന്നത് ഇങ്ങനെയാണ്. ഇത് ടർബോ ജെറ്റ് എന്ന് പറയുന്ന ടൈപ്പ് എഞ്ചിനാണ്. അതായത് നമ്മുടെ ഫൈറ്റേഴ്സിലും ഇങ്ങനത്തെ ചെറിയ ഫ്ലൈറ്റുകൾ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് എഞ്ചിനാണ് ടർബോ ജെറ്റ്. നമ്മുടെ വലിയ എയർക്രാഫ്റ്റിലൊക്കെ ഉപയോഗിക്കുന്ന ടർബോ ഫാൻ എന്ന് പറയുന്ന ടൈപ്പ് എഞ്ചിനാണ്. പിന്നെ ഇവിടെ നമ്മുടെ ഫ്യൂൾ ടാങ്കിൻ്റെ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ ഇവർ എഴുതി വെച്ചിട്ടുണ്ട് ജെറ്റ് A1 എന്നുള്ള ടൈപ്പ് ഫ്യൂവലാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഇതും ബേസിക്കലി ഞാൻ മുന്നത്തെ വീഡിയോ പറഞ്ഞ പോലെ ഒരു ടൈപ്പ് മണ്ണെണ്ണ തന്നെയാണ്. പിന്നെ 559 ഗാലൻ ആണ് ഇതിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി. അപ്പോൾ ഇത്രയും ഉള്ള ഈ ടാങ്കിനകത്ത് 559 ഗാലൻ ATF അല്ലെങ്കിൽ ജെറ്റ് A1 ഫ്യൂവൽ ഇത് ക്യാരി ചെയ്യാൻ പറ്റും. ഇതേപോലെ രണ്ട് സൈഡിലുണ്ട്,
എൻ്റെ അടുത്ത് കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേര് ചോദിച്ചിരുന്നു ഇതിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റിയെ പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിനകത്ത് ഈ വിങ്ങിൻ്റെ പുറകിലൊക്കെ നിങ്ങളിങ്ങനെ കുറേ സാധനങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മൾ ഫ്ലൈറ്റിൽ ഇപ്പോൾ വിൻഡോയുടെ വിങ്ങിൻ്റെ അടുത്തുള്ള സീറ്റാണ് കിട്ടുന്നതെങ്കിൽ ഇത് ടേക്ക് ഓഫിൻ്റെ ലാൻഡിങ്ങിൻ്റെ സമയത്ത് ഇതൊക്കെ വർക്ക് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ മെക്കാനിസം എന്താണെന്ന് ഞാൻ കാണിച്ചുതരാം. സൗണ്ട് ഈ കൺട്രോൾ സർഫസുകളെ പറ്റിയിട്ട് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ഞാനിപ്പോൾ പറയാം, ബാക്കി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് വർക്ക് ചെയ്ത് കാണിക്കാം. ഇത് എന്ന് പറയുന്നത് ഈ ഭാഗത്ത് നമ്മൾ പറയുന്നത് എയിലറോൺ എന്നാണ്. ഇത്രയും ഭാഗം ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ എയർക്രാഫ്റ്റിനെ ഒരു സൈഡിലേക്ക് ചരിക്കാനും വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് പൊങ്ങും, ഇത് പൊങ്ങുമ്പോൾ ഇതിനകത്ത് കാറ്റടിക്കും. കാറ്റടിക്കുമ്പോൾ ആ കാറ്റിൻ്റെ പ്രഷർ കാരണം എയർക്രാഫ്റ്റിൻ്റെ മൊത്തത്തിൽ ഈ സൈഡ് ഈ സൈഡിലേക്ക് അങ്ങോട്ട് ചരിയും. അതാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പൾ. അപ്പോൾ ഇതിന് എയറോൺ എന്നാണ് വിളിക്കുന്നത്. ഇത് യൂസ് ചെയ്യുന്നത് എയർക്രാഫ്റ്റിനെ ചരിക്കാനും ഇങ്ങനെ സൈഡിലേക്ക് റോള് എന്ന് പറയും, അങ്ങനെ റോള് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിനെ യൂസ് ചെയ്യുന്നത്. കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഫ്ലാപ്പാണ്. ലാൻഡിങ്ങിൻ്റെ സമയത്തും ടേക്ക് ഓഫിൻ്റെ ടൈമിലും നമ്മുടെ എഞ്ചിൻ്റെ പവർ കുറവായിരിക്കും അല്ലെങ്കിൽ സ്പീഡ് കുറവായിരിക്കും ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ടൈമിൽ ഇതിനെ ഏറി തന്നെ പിടിച്ചെടുത്താൻ വേണ്ടിയിട്ട് ഈ സർഫസ് ഏരിയ നമ്മൾ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഒരുപാട് ഡീറ്റെയിൽസ് ഓവറായി പോകണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ മാക്സിമം ചുരുക്കിയെല്ലാം പറയാൻ ശ്രമിക്കാം. എഞ്ചിൻ്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ കുറേ ലാച്ചുകളുണ്ടാവും. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ പാനൽ നമുക്ക് തുറക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ എഞ്ചിനീയേഴ്സിന് കുറേ കാര്യങ്ങൾ ചെക്കാനൊക്കെ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ എഞ്ചിൻ്റെ പുറയിലേക്ക് പോകണമെങ്കിൽ ഇത് കണ്ടോ, ഇവിടെ വെച്ചൊരു വെട്ട് കണ്ടു. ഇതൊരു സെപ്പറേറ്റ് സെക്ഷനാണ്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ലാൻഡ് ചെയ്യുന്ന സമയത്ത് എഞ്ചിൻ്റെ പവർ കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ രണ്ടും കൂടി ഇങ്ങനെ കൂടി വന്ന് ഈ ഇതങ്ങ് അടയും. അതായത് ഇത്രയും തുറന്നിരിക്കുന്ന ഭാഗം ചെറുതാവും. അപ്പോൾ എഞ്ചിൻ്റെ പവർ കുറയും. ലാൻഡിങ് ചെയ്യുന്ന സമയത്ത് എന്താ പറയുക, എയർക്രാഫ്റ്റിൻ്റെ പവർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സെറ്റപ്പാണ്. പിന്നെ ഇവിടെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഇതിൻ്റെ GPU ചാർജിങ് പോർട്ടാണ്. അതായത് GPU എന്ന് പറയുന്നത് ഇതാണ്, ഗ്രൗണ്ട് പവർ യൂണിറ്റ് എന്നാണ് ഇങ്ങനെ പറയുക. എയർക്രാഫ്റ്റ് താഴ്ത്ത് നിർത്തിയിട്ടിരിക്കുമ്പോൾ എഞ്ചിൻ്റെയോ ഇതിൻ്റെ വേറെ രീതിയിലുള്ള എയർക്രാഫ്റ്റിൽ നിന്ന് പവർ എടുക്കാതെ പുറത്തുനിന്ന് പവർ കൊടുക്കുന്ന സെറ്റപ്പാണിത്. ഈ GPU പവർ നമ്മുടെ അവിടെ കണക്ട് ചെയ്ത് നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാനും ഇതിനകത്ത് ലൈറ്റ് കത്തിക്കാനും ബാക്കിയുള്ള എന്താ പറയുക ഇലക്ട്രിക്കലി ഇതിനെ സ്റ്റാർട്ടാക്കി നിർത്താൻ പറ്റും. നമ്മുടെ കാറിനും ബൈക്കിനും ഒക്കെ രജിസ്ട്രേഷൻ നമ്പർ ഉള്ള പോലെ ഇതിൻ്റെ രജിസ്ട്രേഷൻ നമ്പറാണ് ഈ കാണുന്നത്. എന്നെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത് അമേരിക്കയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എയർക്രാഫ്റ്റാണ്. ഇന്ത്യൻ ആണെങ്കിൽ അത് VT എന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ഇതിവിടെ ഈ ഭാഗത്തായിട്ട് കാണും, പിന്നെ വിങ്ങിൻ്റെ അടിയിലുണ്ടാവും, പിന്നെ ഫ്രണ്ടിൽ നോസിൻ്റെ ഭാഗത്തായിട്ട് എഴുതിയിട്ടുണ്ടാവും. അങ്ങനെ രണ്ട് മൂന്ന് സ്ഥലത്ത് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ VT എന്ന് കണ്ടു കഴിഞ്ഞാൽ അതൊരു ഇന്ത്യൻ എയർക്രാഫ്റ്റാണ്, എന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ അതൊരു അമേരിക്കൻ എയർക്രാഫ്റ്റാണ്. പിന്നെ ബാക്കിലുള്ള കൺട്രോൾ സർഫസുകളാണ് ഇവിടെ കാണുന്നത്. ഈ ഭാഗം എന്ന് പറയുന്നതിന് നമ്മൾ റഡർ എന്ന് പറയും. ഈ സാധനം യൂസ് ചെയ്തിട്ടാണ് ഇത് ഇടത്തോട്ടും വലത്തോട്ടും തിരിയുന്നത് ഈ എയർക്രാഫ്റ്റ്. അതിന് വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ സിസ്റ്റം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം. ഈ കാണുന്ന ഈ സർഫസിനെ നമ്മളിതിൻ്റെ സ്റ്റെബിലൈസർ എന്ന് പറയാം, ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസർ എന്നാണ് ഇതിനെ പറയുക. പിന്നെ അതിൻ്റെ തുമ്പത്ത് നമ്മൾ നേരത്തെ കണ്ട എയിലറോൺ പോലൊരു സംഭവം കണ്ടില്ലേ, അതിനെ നമ്മൾ വിളിക്കുന്നത് എലിവേറ്റർ എന്നാണ്. ഇത് എയർക്രാഫ്റ്റിനെ പൊക്കാനും താഴ്ത്താനുമായിട്ടാണ് ഈ സാധനം യൂസ് ചെയ്യുന്നത്. ഈ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ വേറെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് കാണിച്ചുതരാം. ഇതിൻ്റെ മുകളിൽ രണ്ട് ആൻറ്റിന ഇരിക്കുന്നുണ്ടോ, ആ മുകളിലും ഇവിടെയും മുകളിൽ ഇരിക്കുന്നില്ലേ, ഇത് ഈ എയർക്രാഫ്റ്റിൻ്റെ റേഡിയോ നാവിഗേഷൻ്റെ സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ള ആൻറ്റിനാസാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ എയർക്രാഫ്റ്റിൻ്റെ ലൊക്കേഷൻ അറിയുന്നതും ബാക്കി എല്ലാ കമ്മ്യൂണിക്കേഷനും അതുവഴിയാണ്. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ വേറൊരു സാധനം കാണിച്ചു തരാനുണ്ടായത് ഇതാണ്. ഈ ഒരു വിൻഡോയുടെ ചുറ്റും ഒരു കളറിങ് കൊടുത്തിരിക്കുന്നില്ലേ, കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു എമർജൻസി എക്സിറ്റാണ്. ഇത് വെള്ളത്തിലിറങ്ങുന്ന സാഹചര്യത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അപകട സാഹചര്യങ്ങളിലോ അത് നമുക്ക് അകത്തൊന്ന് തുറക്കാൻ പറ്റും. തുറന്നു കഴിഞ്ഞ് നമുക്ക് നേരെ ഇപ്പോൾ വെള്ളത്തിലൊക്കെ ആണെങ്കിൽ ഈ വിങ്ങിലേക്ക് ഇറങ്ങാം. വിങ്ങിൽ ഇരിക്കുകയും പിന്നെ അത് കഴിഞ്ഞ് ഒരു ബോട്ട് വരുമ്പോൾ അതിനകത്ത് കയറി പോകുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഇതിനകത്ത് നിന്ന് പിന്നീട് രക്ഷപ്പെടാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു സിസ്റ്റം. ഈ എയർക്രാഫ്റ്റിൻ്റെ ബാക്കിൽ നിന്നുള്ള വ്യൂ ഇങ്ങനെയാണ് വരുന്നത്. ഇതിനകത്ത് ഈ ലെഫ്റ്റ് സൈഡിനെ നമ്മൾ പോർട്ട് സൈഡെന്നും റൈറ്റ് സൈഡിനെ നമ്മൾ സ്റ്റാർബോർഡ് സൈഡ് എന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ ഷിപ്പുകളിലും ഇതേ ടെർമിനോളജി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ തുമ്പത്തൊരു ഒരു ലൈറ്റ് കണ്ടില്ലേ, അതേപോലെ ഈ വിങ്ങിൻ്റെ രണ്ടറ്റത്തും ഓരോ ലൈറ്റുകൾ ഉണ്ടാവും. ഇതാണ് നമ്മുടെ നാവിഗേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ലൈറ്റുകൾ. അതായത് എയർക്രാഫ്റ്റ് ഏത് മുതൽ ഏത് വരെ ഉണ്ട് എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള ലൈറ്റുകളാണ് അതൊക്കെ. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ അല്ലെങ്കിൽ പോർട്ട് സൈഡിൽ അതിന് റെഡ് കളറും റൈറ്റ് സൈഡിൽ അതിന് ഗ്രീൻ കളറും, ഈ മുകളിലുള്ള ലൈറ്റ് എപ്പോഴും വൈറ്റ് കളറായിരിക്കും. നിങ്ങളിപ്പോൾ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യണമൊക്കെ നമ്മൾ രാത്രിയൊക്കെ കാണുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് പ്രത്യേകിച്ചും മനസ്സിലാവും ഈ രണ്ട് ടൈപ്പ് ലൈറ്റുകൾ അതിനകത്ത് കത്തി കിടക്കുന്നത്. പുറത്തു നിന്നുള്ള അത്യാവശ്യം കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ ആൻസൻ ബ്രോ നമുക്ക് വേണ്ടി ഇതിപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കും. ഇത് മുകളിലേക്ക് ആദ്യം ഒരു ഡോറ് തുറക്കുന്നു, അത് കഴിഞ്ഞ് താഴേക്കുള്ള ഡോറ് തുറക്കുമ്പോൾ അതിനകത്തായിട്ടാണ് ഇതിൻ്റെ സ്റ്റേഴ്സ് വരുന്നത്. സ്റ്റെപ്പ് വരുന്നത് ഇങ്ങനെയാണ്. ഈ സ്റ്റെപ്പുകളിൽ കൂടെ ചവിട്ടി വേണം നമുക്ക് അകത്തേക്ക് കയറാൻ. എയർക്രാഫ്റ്റിൻ്റെ അകത്തുള്ള വ്യൂ ഇതാണ്. ഇപ്പോൾ ഇതിൽ നിലവിൽ 4 സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി 8 സീറ്റ് വരെ വയ്ക്കാനുള്ള സൗകര്യം മാനുഫാക്ചർ കൊടുത്തിട്ടുണ്ട്, സ്ഥലം കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ കാണുന്നത് നേരത്തെ പറഞ്ഞ എമർജൻസി എക്സിറ്റ് ആണ്. ഇനി ഞാനൊരു സാധനം കാണിച്ചു തരാം.
പൈലറ്റ് ഇരിക്കുന്ന ഈ ഏരിയ മൊത്തത്തിൽ നമ്മൾ കോക്ക്പിറ്റ് എന്നാണ് പറയുക. ഇതിന്റെ ലെഫ്റ്റ് സൈഡിലെ സീറ്റ് ഈ ഫ്ലൈറ്റിന്റെ ക്യാപ്റ്റൻ, അതായത് മെയിൻ ആളും, റൈറ്റ് സൈഡിലെ സീറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഫസ്റ്റ് ഓഫീസർ എന്ന് പറയുന്നത് സെക്കൻഡറി പൈലറ്റിന് വേണ്ടിയാണ് ഉള്ളത്. ഒരുവിധം ക്രൂയ് സ്പീഡൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൽ ഒരാൾ മാത്രം ചിലപ്പോൾ ഇതിൽ കൺട്രോൾ കാണത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സൈഡിൽ തന്നെ ഇത് കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ സ്റ്റിയറിംഗ് കോളം നിങ്ങൾക്ക് കാണാൻ രണ്ട് സൈഡും ഉണ്ട്. അതേപോലെ ഈ സൈഡിലുള്ള അതേ മീറ്റേഴ്സ് തന്നെയാണ് ഈ സൈഡിലിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തേക്ക് പോയിട്ട് ഇവിടെ എന്തൊക്കെയുള്ളത് ഒന്ന് കണ്ടുപോകാം. പൈലറ്റുമാർക്കൊക്കെ ഹെവി സാലറി കൊടുക്കുന്നത് എന്തിനാണെന്ന് അറിയോ? ദേ ഇത്രയും സാധനം അവർ കൺട്രോൾ ചെയ്യുന്നുണ്ട്. നമ്മൾ കാർ ഓടിക്കുന്ന പോലെയൊന്നും അല്ല ഇത്. കണ്ടോ എത്ര സ്വിച്ചുകളാണ് ഇവിടെ ഉള്ളത് നോക്കി. പിന്നെ അത് പോയിട്ട് ഒരുപാട് കൺട്രോൾസ് ഇവിടെയുണ്ട്, ഒരുപാട് മീറ്റേഴ്സ് ഇവിടെയുണ്ട്, ഇവിടെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ചില എയർക്രാഫ്റ്റുകളാണെങ്കിൽ ഇവിടെ മുകളിലും കുറേ സ്വിച്ചുകളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്രയും സാധനമാണ് പൈലറ്റ് ഒരു ഫ്ലൈറ്റിൽ നിന്ന് കൺട്രോൾ ചെയ്യുന്നത്. ഇവിടെ പൈലറ്റ് സീറ്റിൻ്റെ സൈഡിൽ തന്നെ ഈ എയർക്രാഫ്റ്റിൻ്റെ മാനുവൽ വെച്ചിട്ടുണ്ട്. ഇത് എന്തിനാന്ന് വെച്ചാൽ ഇത് നിയമപരമായിട്ട് ഇത് വെക്കണം എന്നാണ്. ഇതിനകത്ത് അത്യാവശ്യം എമർജൻസി പ്രിക്കോഷൻസും അല്ലെങ്കിൽ എമർജൻസി റെസ്പോൺസിന് വേണ്ടിയുള്ള കാര്യങ്ങളും ഈ ഫ്ലൈറ്റിൻ്റെ കംപ്ലീറ്റ് ടെക്നിക്കലായിട്ടുള്ള ഡീറ്റെയിൽസും ഈ എയർക്രാഫ്റ്റ് മാനുവലിനകത്ത് ഉണ്ടാവും. എയർക്രാഫ്റ്റിന് ഈ കൺസോളിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് മീറ്ററുകൾ ഞാനിപ്പോൾ കാണിച്ചുതരാം. ഇതിനകത്ത് ഈ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾട്ടിമീറ്ററാണ്, അതായത് എത്ര ഹൈറ്റിലാണ് പോകുന്നതെന്നുള്ളതാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അത് ഫീറ്റിലാണ് വരുന്നത്. പിന്നെ ക്ലൈംബ് ആൻഡ് ഡൈവ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്ന സാധനമുണ്ട്, അതായത് എയർക്രാഫ്റ്റ് ക്ലൈംബ് ചെയ്യാനോ ഡൈവ് ചെയ്യാനോ അത് എത്രത്തോളമാണ് ചെയ്യുന്നതെന്നുള്ളതാണ് അതിനകത്ത് കാണിക്കുന്നത്. പിന്നെ അതിനകത്ത് പിന്നെ അടുത്ത് വരുന്നത് ഇതിൻ്റെ പ്രഷർ വേരിയേഷൻ കാണിക്കുന്നതാണ്. ഇതിൻ്റെ അകത്തുള്ള എന്താ പറയുക അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ഇതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന പ്രഷറാണ് ഇതിനകത്ത് കാണിക്കുന്നത്, അതായത് ബാരോമീറ്റർ എന്നാണ് ഇതിനെ പറയുക. അത് കഴിഞ്ഞ് ഇവിടെ വരുന്നത് നമ്മുടെ ഹൊറിസോൺ ഇൻഡിക്കേറ്ററാണ്, അതൊരു ഗൈറോസ്കോപ്പ് ആണ്. ഇതിനകത്ത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഭൂമിയുടെ സമതലമായിട്ട് നോക്കുമ്പോൾ നമ്മുടെ എയർക്രാഫ്റ്റ് എത്ര പൊങ്ങിയാണോ എത്ര താഴ്ന്നാണോ എത്ര ചരിഞ്ഞാണോ ഒക്കെ ഇരിക്കുന്ന സാധനങ്ങളാണ് ഇതിനകത്ത് കാണിക്കുന്നത്. പ്രത്യേകിച്ച് ഈ എയർക്രാഫ്റ്റ് സൈഡ് ഉള്ള ചരിവിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ ഇവിടെ വേറൊരു മീറ്ററും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ വരാണെങ്കിൽ ഇതാണ് എയർ സ്പീഡ് ഇൻഡിക്കേറ്റർ, അതായത് എയർക്രാഫ്റ്റ് പോകുന്ന സ്പീഡിനെയാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് താഴത്ത് ഇവിടെ ഒരു കോമ്പസ് വരുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഇവിടെ മെയിനായിട്ട് കാണാനുള്ള സംഭവങ്ങൾ. ബാക്കിയുള്ളത് കുറേ കൂടെ സ്പെസിഫിക് ആയിട്ടുള്ള കുറേ ഇൻഫർമേഷൻ ആണ്. പിന്നെ ഇവിടെ ഉള്ളത് നമ്മുടെ നാവിഗേഷൻ സിസ്റ്റമാണ്, നമ്മുടെ ജി പി എസ് കോർഡിനേറ്റ്സ് ആണ് ഈ രണ്ട് ഇതിലുമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ സൈഡിലുള്ള പൈലറ്റിന് വേണ്ടിയിട്ടും അത് ആ സൈഡിലുള്ള പൈലറ്റിന് വേണ്ടിയിട്ടും. ഇനി നമുക്ക് എയർക്രാഫ്റ്റ് ഓടിക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഈ സ്റ്റിയറിംഗ് കൺട്രോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഇതിലാണ് നമ്മൾ ഫുൾ കൺട്രോൾ ചെയ്യുക. ഇത് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കുകയാണെങ്കിൽ എയർക്രാഫ്റ്റ് ലെഫ്റ്റിലേക്ക് തിരിയും, റൈറ്റ് സൈഡിലേക്ക് തിരിക്കുകയാണെങ്കിൽ എയർക്രാഫ്റ്റ് റൈറ്റ് സൈഡിലേക്ക് ചരിയും. പിന്നെ ഇത് ഞാൻ ബാക്കിലേക്ക് വലിക്കുകയാണെങ്കിൽ എയർക്രാഫ്റ്റിൻ്റെ ഫ്രണ്ട് മുന്നോട്ട് പോകും, അതായത് എയർക്രാഫ്റ്റ് മുകളിലേക്ക് പോകും. ഇത് ഞാൻ മുന്നോട്ട് തള്ളുകയാണെങ്കിൽ എയർക്രാഫ്റ്റ് താഴേക്ക് പോകും. പിന്നെ അത് കഴിഞ്ഞ് സൈഡിലേക്ക് തിരിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഈ റഡർ പെഡൽ എന്ന് പറയുന്ന സാധനമാണ്. ഇപ്പം ഞാൻ ലെഫ്റ്റിലേക്ക് ചവിടുമ്പോൾ ഈ റൈറ്റ് സൈഡിലെ കൺട്രോൾ മുന്നോട്ട് വരുന്നുണ്ടല്ലേ, അപ്പോൾ ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് ചവിട്ടുമ്പോൾ എയർക്രാഫ്റ്റ് ഇടത്തോട്ട് തിരിയും, റൈറ്റിലേക്ക് ചവിട്ടുമ്പോൾ റൈറ്റിലേക്ക് തിരിയും. ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ എയർക്രാഫ്റ്റ് ഒരു സൈഡിലേക്ക് തിരിക്കണമെങ്കിൽ നമ്മൾ വെറുതെ ഇങ്ങനെ തിരിക്കില്ല, ഇത് ഇത്തിരി ചരിച്ചിട്ട് ഇങ്ങനെ തിരിക്കുക ചെയ്യുക. അപ്പോൾ അതായത് ഇപ്പോൾ എനിക്ക് എയർക്രാഫ്റ്റ് തിരിക്കണമെങ്കിൽ ഞാൻ ആദ്യം എയർക്രാഫ്റ്റിനെ ലെഫ്റ്റിലേക്ക് ഒന്ന് ചരിക്കും, എന്നിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കാനുള്ള റഡർ പെഡലിൽ ചവിട്ടും. അങ്ങനെയാണ് നമ്മളത് തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എയർക്രാഫ്റ്റ് നമ്മളിപ്പോൾ പറക്കുമ്പോൾ ഒബ്സർവ് ചെയ്തതാണെങ്കിൽ മനസ്സിലാകുന്ന ചെറുതായിട്ടൊന്ന് ചരിഞ്ഞിട്ടാണ് ഒരു സൈഡിലേക്ക് തിരിയുക. അപ്പോൾ നിങ്ങളുടെ ചോദ്യം എയർക്രാഫ്റ്റിൻ്റെ സ്പീഡ് കൂട്ടണം കുറയ്ക്കണം എങ്ങനെയായിരിക്കും? ഇതായത് ആക്ച്വലി നമ്മൾ ത്രസ്റ്റ് ആണ് അല്ലെങ്കിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവറാണ് ഇത് യൂസ് ചെയ്ത് കൺട്രോൾ ചെയ്യുന്നത്. അതിനനുസരിച്ചാണ് സ്പീഡ് വ്യത്യാസം വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതിനകത്ത് മിനിമം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ കാണിച്ചത്. കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും അറിയാനാഗ്രഹമുണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്യാം, അതനുസരിച്ച് നമുക്ക് പിന്നീട് നോക്കാം. ഞാൻ അകത്തെന്ന് പറഞ്ഞ സംഭവത്തിൻ്റെ ഒരു ഡെമോ പോലെ ഇപ്പോൾ കാണിച്ചുതരാം. ഈ സംഭവം ഉണ്ടല്ലേ, ഇതിങ്ങനെ മുകളിലേക്ക് പൊങ്ങുമ്പോൾ ഒന്ന് മുകളിലേക്ക് പൊക്കി നിർത്തി, ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങിയിരിക്കുമ്പോൾ ഇതിൽ കാറ്റടിച്ച് ആ കാറ്റിൻ്റെ ഫോഴ്സ് കാരണം വിങ് മൊത്തം താഴേക്ക് പോകും. ഇനി താഴേക്ക് കഴുതി താഴേക്ക് താഴ്ത്തുമ്പോഴാണെങ്കിൽ ഇതിൻ്റെ അടിയിൽ കാറ്റടിച്ചിട്ട് ഈ വിങ് സൈഡിലേക്ക് പൊങ്ങും. അങ്ങനെ ഈ എയർക്രാഫ്റ്റ് രണ്ട് സൈഡിലേക്കും റോള് ചെയ്യും. ഇനി നമുക്ക് റഡറിൻ്റെ മൂവ്മെൻറ്റ് അതുപോലെ നോക്കാം. ഒന്ന് ചവിട്ടി ഇടത്തോട്ട് ചവിട്ടും, അതെ ഇടത്തേക്ക് ഈ സാധനം തിരിഞ്ഞു. ഒന്ന് വലത്തേക്ക് ചവിട്ടി, വലത്തേക്ക് ചവിട്ടുമ്പോൾ അത് വലത്തേക്ക് പോയി. അപ്പോൾ ഇത് ഓരോ സൈഡിലേക്ക് തീയുന്നതനുസരിച്ച് അവിടെ കാറ്റ് വരുന്നു, അതിനനുസരിച്ച് എയർക്രാഫ്റ്റിൻ്റെ ബാക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങുന്നു. അതാണ് ഇതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ. പിന്നെ ഇനി മുകളിലുള്ള സാധനം താഴ്ത്തിയേ, അതെ എലിവേറ്റർ താഴ്ന്നു, ഓക്കെ എലിവേറ്റർ പൊങ്ങുന്നു. ഇത് ഈ മൂവ്മെൻറ്റ് അനുസരിച്ച് വിൻഡിനെ യൂസ് ചെയ്താണ് എയർക്രാഫ്റ്റിനെ എല്ലാ രീതിയിലും കൺട്രോൾ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ ഫ്ലൈറ്റിനകത്ത് ടർബോ ജെറ്റ് എന്ന് പറഞ്ഞൊരു എഞ്ചിനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വേറൊരു ടർബോ ജെറ്റ് എഞ്ചിൻ ഇരിപ്പുണ്ട്. ഇത് ലിയർ ജെറ്റിൽ തന്നെ യൂസ് ചെയ്യുന്ന വേറൊന്നാണ്. ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാന്ന് വളരെ സിമ്പിളായിട്ട് ഞാനൊന്ന് കാണിച്ചുതരാം. ഇതാണ് എഞ്ചിൻ്റെ ഫ്രണ്ട് സൈഡ്. ഈ സൈഡിൽ കൂടെ എയർ അകത്തേക്ക് പോകുന്നു. ഈ ഏരിയനെ നമ്മൾ കംപ്രഷൻ ചേംബർ എന്നാണ് പറയുന്നത്. ഇതിനകത്ത് വന്ന് ഈ ബ്ലേഡുകളുടെ കറങ്ങുന്ന ബ്ലേഡുകളുടെ ഇടയിൽ കിടന്ന് ആ എയർ ഭയങ്കരമായിട്ട് കംപ്രസ്ഡ് ആവും, ഹൈ പ്രഷർ ആവും. അതിനെ നമ്മൾ ഈ കംപ്രഷൻ ചേംബർ എന്ന് പറഞ്ഞ ഏരിയക്കകത്തേക്ക് വിടുന്നു. ഇതിനകത്ത് വെച്ചിട്ട് ഈ ഇതിനെ ഫ്യൂൽ നോസലുകൾക്കകത്തൂടെ അകത്തേക്ക് ഫ്യൂല് പോയി എയറും ഫ്യൂലും തമ്മിൽ മിക്സ് ആവുന്നു. എന്നിട്ട് അതിന്
അതിനെ അകത്ത് വെച്ച് നമ്മൾ ബേൺ ചെയ്യുന്നു, നമ്മുടെ സ്പാർക്ക് പ്ലഗ് വെച്ചിട്ട് ബേൺ ചെയ്യുന്നു. ആ ബേൺ ചെയ്ത് ഭയങ്കര ഹൈ പ്രഷറിൽ ഈ സാധനം ഈ ടർബൈനിൽ കൂടെ അടിച്ച് പിന്നെയും പുറത്തേക്ക് വരും. ഈ ടർബൈൻ എന്ന് പറയുന്ന സാധനത്തിൽ കൂടെ കിടക്കുമ്പോൾ പിന്നെയും അതിൻ്റെ പ്രഷർ കൂടും. അങ്ങനെ ഭയങ്കര പ്രഷറായിട്ട് എയർ ഈ ജെറ്റ് നോസിൽ എന്ന് പറയുന്ന ഏരിയ കൂടെ ഇത് പുറത്തേക്ക് വരും. ഇവിടെ ഇങ്ങനെ പുറത്തേക്ക് ഇത്രയും പ്രഷറിൽ വരുമ്പോൾ നമ്മുടെ ന്യൂട്ടൺസ് തേർഡ് ലോ അനുസരിച്ച് ഇത്രയും പ്രഷർ പുറകിലേക്ക് പോകുമ്പോൾ ആ പ്രഷർ കൊണ്ട് ഫ്രണ്ടിലേക്ക് എയർക്രാഫ്റ്റ് മൊത്തത്തിൽ മൂവ് ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം. ഞാൻ കഴിഞ്ഞ തവണ ഫ്ലൈറ്റിനെ പറ്റി വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ താഴത്ത് കമൻ്റ് ആയിട്ട് പിന്നെ ഒരുപാട് പേര് എന്നെ വിളിച്ചും ചോദിച്ചായിരുന്നു നമ്മുടെ ഈ ഏവിയേഷൻ അകത്തുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയിട്ട്, നമ്മുടെ ഈ കോഴ്സുകളെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും എന്നെ വിളിച്ചോളൂ. പിന്നെ ഇതിൻ്റെ അഡ്മിഷൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പുള്ളിയുടെ നമ്പർ താഴത്ത് കൊടുത്തേക്കാം, അപ്പോൾ പുള്ളിനെ വിളിച്ചാൽ മതി, ബാക്കി ഡീറ്റെയിൽസൊക്കെ അവർ പറഞ്ഞുതരും. പിന്നെ ഇന്ന് നമ്മൾ കണ്ടത് ഒരു വിൻറ്റേജ് വിമാനമായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചുകൂടെ പുതിയ മോഡൽ എയർക്രാഫ്റ്റുകളും പിന്നെ ഹെലികോപ്റ്ററുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി മുന്നോട്ടുള്ള വീഡിയോസ് നമ്മൾ കൊണ്ടുവരാമെന്നാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യം, നമ്മൾ ഈ ഫീൽഡിലായ കാരണം കുറച്ചുകൂടെ നമുക്ക് ആക്സസബിളാണ്. അപ്പോൾ പലയിടത്തും ചെന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. അപ്പോൾ ഹെലികോപ്റ്റേഴ്സ് എന്തായാലും ഹെലികോപ്റ്റർ മലയാളത്തിൽ വേറെ ആരും ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നു. അതിൻ്റെ ഒക്കെ വീഡിയോ എന്തായാലും പുറകെ വരുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചെറുതായിട്ടൊന്ന് ഷെയർ ചെയ്തിട്ട് വലുതായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാം. മറ്റൊരു ഫുള്ളിലോട്ട് ബ്ലോഗുമായി ഞാൻ പിന്നെയും വരാം. ഗുഡ് ബൈ.